ആ ജോലി സക്സസ് ആയി. എന്തു പറ്റി? എന്താ അവനി? ഒന്ന് വാ തുറന്ന് പറ അവനി. നിന്റെ മീശ എവിടെ? ഓ അതോ മീശ. അയ്യോ മീശ എവിടെ പോയി? ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനിയോ ഇനി എന്താ ചെയ്യാൻ? മീശ എവിടെ വീണെന്ന് പോയി അന്വേഷിക്കാൻ. വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് വന്ന് നിൽക്കുന്നു. അലി നീ ഇത് എന്തൊക്കെയാ ചെയ്തു വെക്കുന്നത്? ഫോളോ മീ. ഇതൊന്ന് പിടിക്ക്, ഇതെടുത്തോണ്ട് പോയി ആശിഷിന്റെ മുറിയിലെങ്ങാനും വെക്ക്. ചെല്ലെ. ശരിയമ്മേ. ഹലോ, ഹാപ്പി ദീപാവലി. താങ്ക് യു, താങ്ക് യു. ആ എല്ലാരും സുഖമായി. ഇതെന്തോന്ന് ഗിഫ്റ്റാ? മുഴുവൻ വേസ്റ്റ് പേപ്പറല്ലേ ഉള്ളൂ. ഏതായാലും ഗിഫ്റ്റ് കൊണ്ടുവന്ന ആളും കൊള്ളാം, അയാളെ കൊണ്ടുവന്ന ഗിഫ്റ്റും കൊള്ളാം. ഹരി ഇങ്ങോട്ട് വന്നേ. ദാ ഇതുണ്ടല്ലോ, ഇത് കൊണ്ടുപോയി ആ ഡസ്റ്റ്ബിന്നിൽ കൊണ്ടിടും. ഓക്കേ. അങ്കിൾ ഇതുവരെ വെള്ളക്കൊടിയും കൊണ്ട് വന്നില്ലല്ലോ. അവനി എനിക്കൊരു സംശയം തോന്നുക, മിസ്റ്ററിന്റെക്ക് അത് കിട്ടിയിട്ടുണ്ടാവില്ല അല്ലേ? നീ പറഞ്ഞത് വളരെ ശരിയാണല്ലേ. നമുക്ക് അകത്തേക്ക് പോകാനുള്ള സമയമായിന്നാണ് എനിക്കിപ്പോ തോന്നുന്നത്. പക്ഷെ എങ്ങനെ? ഈ ദീപാവലിക്ക് ഇവരെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവന്നത് എത്ര നന്നായല്ലേ ശാന്തേ. അതെ ചേച്ചി, എല്ലാ കുട്ടികളും ഇന്ന് വളരെ സന്തോഷത്തിലാ. നിങ്ങളെല്ലാരും ഹാപ്പി ആണല്ലോ അല്ലേ? ശാന്ത, എല്ലാ കുട്ടികളും ഇവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? വേറെ ആരും അങ്ങോട്ടൊന്നും പോയിട്ടില്ലല്ലോ. അതെ ചേച്ചി, എല്ലാ കുട്ടികളും ഇവിടെ ഉണ്ട്. അപ്പോ അപ്പോ അത് ചേച്ചി അകത്തേക്ക് പോവാം. ആ പോവാം. ശരി കുഞ്ഞുങ്ങളെ, നമുക്ക് അകത്ത് പോവാം. സൂക്ഷിച്ച് ഇവിടെ മുഴുവൻ അലങ്കരിച്ചിരിക്കുക. അകത്ത് കയറി കുറുമ്പൊന്നും കാട്ടരുത്. നല്ല കുട്ടികളായിട്ട് ബിഹേവ് ചെയ്യണം കേട്ടോ. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ, ദീപാവലിയാ ഇന്ന്. ആ നടക്ക് നടക്ക് നടക്ക്, വേഗം നടക്ക്. നിനക്ക് അവിടെ തന്നെ ഇരുന്നാ മതിയായിരുന്നല്ലോ. ഞങ്ങളുടെ ഇടയിൽ തള്ളിക്കറണ്ട് കാര്യം എന്തായിരുന്നു? നീ കാരണം എല്ലാരും പിടിക്കപ്പെട്ടേനെ. നീ യഥാർത്ഥത്തിൽ ഒരു ഫുട്ബോൾ തന്നെയാ.
അവനി, നീ പോകുമ്പോ ഈ നീർക്കൊലി കൂടണ്ട. നിന്നോടൊപ്പം ഞാനാ കൂടെ വരുന്നത്. അകത്ത് പാർട്ടി ഒന്നും നടക്കുന്നില്ലല്ലോ, ഇത്ര എക്സൈറ്റഡ് ആവാൻ. അല്ലേ, അകത്തേക്ക് ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. നിങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ വെയിറ്റ് ചെയ്താ മതി. ഓക്കെ, പക്ഷെ അവനി നീ ഒറ്റയ്ക്ക്. എനിക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തിയേ പറ്റൂ, അതുകൊണ്ട് പ്ലീസ് വഴക്കുണ്ടാക്കരുത്. ഓക്കെ ഓക്കെ. പക്ഷെ നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ നീ ഉടനെ എന്ന് സിഗ്നൽ തന്നാ മതി. ഓക്കെ, പൊക്കോ. കുട്ടി ഏതാ? അല്ല, നീ ഇവിടെ എന്താ ചെയ്യുന്നേ? അത് അത് ഞാൻ പേടിക്കണ്ട കുട്ടി, നീ മറ്റുള്ള കുട്ടികളോടൊപ്പം അല്ലേ വന്നേ. പിന്നെന്താ ഇവിടെ തന്നെ നിൽക്കുന്ന? അകത്തേക്ക് വരൂ, പൂജ തുടങ്ങാൻ സമയമായി. വരൂ. ആ മോളെ, ചെരുപ്പ് ഇവിടെ അഴിച്ചു വെച്ചേക്ക്. ഞങ്ങളുടെ വീടിനകത്ത് ആരും ചെരുപ്പിട്ട് കയറാറില്ല. പൂജാരി, ഇതിനേക്കാൾ നല്ലൊരു മുഹൂർത്തം നമുക്ക് കിട്ടില്ല. താങ്കൾ പൂജ തുടങ്ങിക്കോളൂ. നീന, ആശിഷ്, ഇങ്ങോട്ട് വരൂ. വരൂ കുട്ടികളെ, എല്ലാവരും പ്രാർത്ഥിച്ചോളൂ.
മോളെ. ദീപാവലി ദിവസത്തിൽ ഈ കുട്ടികൾ ആരും വെറും കൈയോടെ പോകാൻ പാടില്ല. കുട്ടികളെല്ലാം ഭഗവാന്റെ പ്രതിരൂപങ്ങളാണ്. എന്റെ ശ്രേയയെ പോലെ തന്നെയാ ഞാൻ ഇവരെ എല്ലാം കാണുന്നത്. ആശേഷ്, 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 നിന്റെ കൈകൊണ്ട് കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കുമോനെ? വരൂ നീന, നിങ്ങൾ ഇങ്ങോട്ട് നിൽക്കൂ. താങ്ക് യു പറയണം കേട്ടോ. ഹാപ്പി ദീപാവലി. താങ്ക് യു. മോൾക്ക് സമ്മാനം ഒന്നും വേണ്ടേ? എന്താ വന്നോളൂ, നാണിക്കുന്ന എന്തിനാ? വരൂ. ചേച്ചി ചേച്ചി, അവര് തമ്മിൽ വഴക്കുണ്ടാക്കുകയാ. അങ്ങോട്ടൊന്ന് വരൂ. എവിടെ? ദാ അവിടെ. ശാന്ത, അവനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാകില്ല. അവളെ ആരും കാണാതിരുന്നാ മതിയായിരുന്നു. അവളെന്താ ഇൻവിസിബിളാ ആരും കാണാതിരിക്കാൻ? നിന്റെ ശരീരത്തിൽ മുഴുവൻ കാറ്റ് മാത്രമേ ഉള്ളൂ. ഫുട്ബോൾ ഫുട്ബോൾ ചേട്ടാ നിർക്കോലി. അവന് പോയിട്ട് എത്ര നേരായി. മമ്മിയോട് ഇനി ഞാൻ എന്ത് പറയും? ഇന്ന് മമ്മി എന്നെ അടിച്ച് ശരിയാക്കും. അയ്യോ, ഞാനും അവനിയുടെ വീട്ടിൽ പോന്നൂന്നാ ഉമ്മയോട് പറഞ്ഞിരുന്നത്. ഉമ്മ എങ്ങാൻ അവനിയുടെ വീട്ടിൽ ചെന്ന് നോക്കിയ പിന്നെ അതെ ചേച്ചി, ചേച്ചി പറഞ്ഞത് വളരെ ശരിയാ. ഇവിടെ നമ്മുടെ കുട്ടികളെ കൂടാതെ വേറെയും കുട്ടികളുണ്ട്. ഞാൻ കണ്ടതാ, കുറച്ചു മുമ്പ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അതിലെന്താ അതിശയിക്കാനുള്ളത്? ഇവിടെ വേറെയും ഗസ്റ്റുകൾ ഉണ്ടാവുമല്ലോ. എല്ലാ കുട്ടികളെയും ഒരുമിച്ച് ഇൻവൈറ്റ് ചെയ്ത് തന്നെ നല്ല കാര്യമല്ലേ. ആ പിന്നെ
നമ്മുടെ കുട്ടികൾ ആഹാരം കഴിച്ചു കഴിഞ്ഞെങ്കിൽ ബസ് കൊണ്ടിരുത്തണം. തിരിച്ചെത്തിക്കേണ്ട സമയം ഇപ്പൊ തന്നെ കഴിഞ്ഞു. ഞാനിപ്പോ വരാവേ. പ്രസാദമാണ് അച്ചു, കഴിക്കേ. കുറച്ചുകൂടെ വയ്ക്കാം. പ്രസാദം എടുത്തോളൂ. ഏയ് വേണ്ട, ഞാൻ പ്രസാദം നേരത്തെ കഴിച്ചതാ. താങ്ക് യു. താങ്ക്സ്. ഓക്കെ. കുക്കുടു കുക്കുടുന്ന് ശബ്ദം ഉണ്ടാക്കുന്നത്? നീ ഏതാ കുട്ടി, എന്താ വേണ്ടത്? ഭക്ഷണം എന്തെങ്കിലും തരോ. ഭക്ഷണം കഴിച്ചിട്ട് രണ്ടു ദിവസമായി. നിന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. എന്റെ മുതലാളി ദീപാവലിക്ക് വേണ്ടി എനിക്ക് പുതിയ ഡ്രസ്സൊക്കെ വാങ്ങി തന്നു, പക്ഷെ ഭക്ഷണം തന്നില്ല. ആ ശരി, ഇവിടെ നിക്ക്, ഞാൻ ആഹാരം ഇങ്ങോട്ട് കൊടുത്തുവിടാം. നിഷ, നിഷ, എന്താ അമ്മേ? മോളെ, നീ ഈ കുട്ടിയെ കണ്ടില്ലേ, നല്ല വിശപ്പുണ്ടെന്ന്. രണ്ടു മൂന്ന് ദിവസമായി ആഹാരം കഴിച്ചിട്ടെന്നാ പറയുന്നേ. ഇവൾക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്ക്. പിന്നെ ഇവിടെ കുറച്ച് ഗിഫ്റ്റ് ബാക്കിയുണ്ടല്ലോ, അതിൽ നിന്നൊരു ഗിഫ്റ്റ് ഇവൾക്ക് കൊടുത്തേക്ക്. ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. വെറും കൈയോടെ ഒരു കുട്ടി ഇവിടുന്ന് പോകരുതെന്നാണ് എന്റെ ആഗ്രഹം. ശരിയമ്മേ, ഞാൻ ആഹാരം എടുത്തോണ്ട് വരാം കേട്ടോ. അച്ചു, അച്ചു ഒന്ന് വേഗം വാ, സമയമാകുന്നു. ഹേമന്തേട്ടന്റെ വീട്ടിൽ പോകണ്ടേ നമുക്ക്? എന്റെ ഭഗവാനെ.
കിരൺ, ഇങ്ങോട്ട് വാ മോനെ. എടാ, നീനയുടെ ആ ഡയമണ്ട് സെറ്റ് എവിടെയാ വെച്ചത്? അവക്കിന്ന് കൊടുക്കേണ്ടതല്ലേ? അത് ഞാൻ അമ്മയുടെ മുറിയിൽ തന്നെ വെച്ചിരിക്കുക. വേണ്ട വേണ്ട, ഞാൻ തന്നെ എടുത്തോളാം. അത് മാത്രമല്ല, ആശിഷ് എന്താ ഇത്ര വൈകുന്നതെന്ന് ഞാൻ നോക്കട്ടെ. നീ ഇവിടുത്തെ കാര്യങ്ങൾ നോക്ക്. എല്ലാവരും നന്നായി എൻജോയ് ചെയ്തല്ലോ. അല്ല, എന്റെ കുഞ്ഞതിഥികൾ പോവുകയാണല്ലേ. ശരി ശരി, താങ്ക് യു പറയൂ. വെൽക്കം. ബൈ ബൈ പറഞ്ഞു. അമ്മേ, ഞാൻ ഇവരെ അയച്ചിട്ട് വരാം. ശരി ശരി, നടന്നു നടന്നു. അച്ചു, ഒന്ന് വേഗം ആ സമയാകുന്നു. ഹേമന്ത് ഏട്ടന്റെ വീട്ടിൽ പോകണ്ടേ നമുക്ക്? ഇവന് ഇവന്റെ ഒരു രണ്ട് മിനിറ്റും. ഇതെന്ന് അവസാനിക്കൂ എന്തോ. നീ ഒന്ന് നോക്കു മോനെ, നീനയുടെ കമ്മല് താഴെ എവിടെയോ വീണു. കാണാനും വയ്യ. നിക്ക്, ഞാൻ നോക്കാം. കിട്ടിയ മോനെ, അവിടെ എങ്ങാനും ഉണ്ടോ? നീ ഇങ്ങോട്ട് മാറി, ഞാൻ നോക്കാം. എണീക്കേ.